ഒന്ന് അത്താഴ നേരത്തെ ഇരുന്നിട്ട് എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ചെയ്യുക. ഏതായാലും നോമ്പ് അത്താഴത്തിന് നമ്മൾ എണീക്കൂല. തസഹറു ഫഇന്ന ഫി സഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണേ, അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇപ്പോൾ രണ്ടണിക്കല്ലേ കിടക്കണത്, ഇനിയിപ്പോൾ അത്താഴം കഴിക്കാൻ പറ്റുമോ? ഒരു വെള്ളമെങ്കിലും കുടിക്കുക, ഒരു ഈത്തപ്പഴമെങ്കിലും, ഒരു ഹാഫെങ്കിലും കഴിക്കുക ഈത്തപ്പഴത്തിന്. എന്തിന്? ലിസ്സുന്ന, അതാ വാങ്ക് വിളിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയമാണ്. വാങ്ക് കൊടുക്കാനായിട്ട് കാത്തിരിക്കേണ്ട, ഒരു 10 മിനിറ്റുമെങ്കിലും നിർത്തണം എന്നാണ്. വായ ശുദ്ധിയാക്കണം, ബ്രഷ് ചെയ്യണം, അങ്ങനെ വല്ല മാംസമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പല്ല് കുത്തേണ്ടവർക്ക് പല്ല് കുത്താൻ സമയം വേണം. ആ ഒരു വാങ്ക് വിളിക്ക് മുമ്പ് മുസല്ല വിരിച്ച് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് ഉദുവോടുകൂടെ അസ്തഗ്ഫിറുല്ലാഹ്, റബ്ബേ എനിക്ക് മാപ്പ് തരണേ റബ്ബേ, ഇതൊരവസരമാണ്. ഈ കൊറോണ കാലത്തെങ്ങാനും നീ എന്നെ മരിപ്പിച്ച് കൊണ്ടുപോയിരുന്നെങ്കിൽ എനിക്കിതിന് അവസരം കിട്ടില്ലായിരുന്നല്ലോ റബ്ബേ. എൻ്റെ കൂടെയുള്ള എത്ര ആൾക്കാർ പ്രതീക്ഷിക്കാതെ മരിച്ചുപോയി പെട്ടെന്ന്. അവരാരെങ്കിലും ചിന്തിച്ചോ അടുത്ത കൊല്ലത്തെ കൊറോണയിൽ ഞാൻ മരിച്ചിട്ടുണ്ടാവും എന്നല്ലേ? നമ്മൾ മരിക്കും, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടായോ? അള്ളാഹു നീ എനിക്ക് അവസരം തന്നില്ല, എനിക്ക് മാപ്പുത, ഇസ്തഗ്ഫാർ ചെയ്യാം. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അത്താഴ നേരത്ത് എന്ത് ചെയ്യുക? ഇസ്തഗ്ഫാർ ചെയ്യുക. അപ്പോൾ പിന്നെ ഓരോ ചാനലിൽ റമദാൻ പരിപാടി ഉണ്ടാവും, അന്ന് അപ്പോൾ നോക്കണ്ട, അത് പിന്നെ എപ്പോഴെങ്കിലും നോക്കിക്കോളി. ആ അത്താഴ നേരത്ത് എന്ത് ചെയ്യുക? അത്താഴം ഭക്ഷണം കഴിക്കുക, കുറച്ച് സമയം അവിടെ ഇരുന്ന് അസ്തഗ്ഫിറുല്ലാഹ് പറയണം. അസ്തഗ്ഫിറുല്ലാഹ് വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. രണ്ട്, അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിരിക്കുക. ഉറക്കും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നടക്കില്ല, പക്ഷെ നേരത്തെ ഉറങ്ങാനൊക്കെ കഴിയുകയാണെങ്കിൽ ഒന്നും നമുക്ക് ചൊല്ലാൻ കഴിയണില്ല. ഇരുന്നങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ ഓർത്തിരിക്കുക വാങ്ങി കൊടുക്കണവരെ, ഒരു നല്ല രസകരമായൊരു അനുഭവമായിരിക്കും. മൊബൈലൊന്നും വേണ്ട, ഡാറ്റയും വൈഫൈ ഒക്കെ ഓഫ് ചെയ്യുക, അങ്ങനെ ഇരിക്കുക, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുക. ഒരു ജനലൊക്കെ തുറന്നിടാൻ പറ്റിയാൽ പുറത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ വല്ലാത്ത രസമായിരിക്കും. അള്ളാഹുവിൻ്റെ ആ ഒരു നേരത്തെ സമയത്തിൻ്റെ ഒരു മധുരിമ ഭയങ്കരമായിരിക്കും. ഒന്നിങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിങ്ങനെ ഇരിക്കുക, പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിക്കുക, അള്ളാഹുവിൻ്റെ അളമത്തിനെ കുറിച്ച് ആലോചിക്കുക. നമ്മളൊക്കെ ഉറങ്ങി എണീറ്റു, പഠിച്ചവനെ അള്ളാഹു ഉറങ്ങിയിട്ടില്ല. അള്ളാഹു എങ്ങാൻ നമ്മൾ ഈ തൂങ്ങിയുറങ്ങണ പോലെ ഒരു നിമിഷം ഉറങ്ങിയാൽ ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു ഉറങ്ങണില്ല. മിനൽ അസലി ഇലൽ അബദ് ലാ തഅഖുദുഹു സിനതും വലാ നൗം. നമ്മൾ ഉറങ്ങുകയാണ്, എൻ്റെ റബ്ബിന് ഉറക്കമില്ല, അള്ളാഹു ഉറങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ തളരുകയാണ്, എൻ്റെ റബ്ബ് തളരുന്നില്ല. വലാ യഊദുഹു ഹിഫ്ളുഹുമ, അള്ളാഹുവിനെ തളർച്ച വരുന്നില്ല. അള്ളാഹുവിനെക്കുറിച്ച് തഫക്കുറിൻ്റെ ചിന്തയുടെ ഒരു ഇരുത്തം വേണം. മൂന്ന്, മുജാലത്തു സ്വാലിഹി, നിങ്ങളെപ്പോലെയുള്ള സ്വാലിഹീങ്ങളുടെ കൂടെ അല്പസമയം ചിലവഴിക്കുക. അല്പസമയം സ്വാലിഹീങ്ങളുടെ കൂടെ ചിലവഴിക്കുക, അത് വല്ല ദിക്റോ വല്ല പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ വലിയ ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സമയമാണ്, നമ്മുടെ ചുറ്റുപാട് അങ്ങനെ ആയതിൻ്റെ പേരിൽ. എങ്ങനെയെങ്കിലുമൊക്കെ അറിയുകയാണെങ്കിൽ സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കുക, വല്ല മജിലിസുണ്ടെങ്കിൽ അവിടെ പോയിരിക്കുക. മുജാലത്തു സ്വാലിഹീൻ, ഒന്നുമില്ല, നല്ല മനുഷ്യന്മാരുടെ കൂടെ ഇരുന്നാൽ ഒരു വലിയ പോസിറ്റീവ് എനർജി കിട്ടും. നാല്, അള്ളാഹുവിൻ്റെ ദിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുക. ദിക്ര നാവിലെപ്പോഴും, കാലം മുഴുവൻ സുന്നത്ത് നോമ്പെടുക്കുന്നതിനേക്കാളും രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ദിക്ര ചൊല്ലലാണ്. അങ്ങനെ നടക്കുമ്പോഴൊക്കെ ദിക്ര ചൊല്ലി അങ്ങനെ പോവുക, ഡ്രൈവ് ചെയ്യുമ്പോൾ ദിക്ര ചൊല്ലുക, എന്ത് രസമായിരിക്കും. റാഹത്തായിട്ട് അങ്ങനെ ദിക്ര ചൊല്ലുക, ഖുർആനൊക്കെ നല്ല ഖുർആൻ റേഡിയോകളില്ലേ, അബുദാബി ഇദാഅത്തുൽ ഖുർആനിൽ കരീമിൻ അബുദാബി, അതൊക്കെ ഓൺ ചെയ്താൽ അങ്ങനെ ഖുർആൻ കേട്ട് അങ്ങനെ പോയിക്കൂടെ, എന്ത് രസമായിരിക്കും.